السلام عليكم ورحمة الله وبركاته. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. സ്നേഹധര നേരായ അറബി ഭാഷാ പഠിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ അസ്റഫുലിൽ മുബ്തദിഇൻ എന്ന ഗ്രന്ഥത്തിൽ ഔസാനിൽ മാദി അൽ ഖുമാസിയ വരെയാണ് നമ്മൾ പഠിച്ചത്. അഞ്ചക്ഷരങ്ങളുള്ള മാദിയായ ഫീലുകളെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ വസ്നുകൾ ഏതൊക്കെയാണെന്നും നമ്മൾ പഠിച്ചിരുന്നു. അതിന് ആറ് രീതിയിലാണ് അഞ്ചക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതിന് ഉണ്ടാവുക എന്ന് നമ്മൾ പഠിച്ചു. ആറ് രൂപങ്ങൾ അതിൽപ്പെട്ടതാണ് ഇൻഫഅല, ഇഫ്തഅല, ഇഫ്അല, തഫഅല, തഫഅല, തഫഅലല. ഇതിൽ തഫഅലല ഒഴികെയുള്ള മറ്റൊക്കെയും സുലാഫി അൽ മുജറദിൽ നിന്ന് അഥവാ അടിസ്ഥാനപരമായി മൂന്നക്ഷരങ്ങളുള്ള അറബി ഭാഷയിലെ ക്രിയകളിൽ നിന്ന് ചില അക്ഷരങ്ങൾ അധികരിച്ചുകൊണ്ട് അഞ്ചക്ഷരമായി തീർന്നവയാണ്. എന്നാൽ തഫഅലല എന്നുള്ളത് അടിസ്ഥാനപരമായി നാലക്ഷരങ്ങൾ ഉള്ള ഫിഅലിൽ നിന്ന് ഒരക്ഷരം മാത്രം വർദ്ധിച്ചുകൊണ്ട് ഉണ്ടായതാണ്. തഫഅലല എന്നതിലെ ത അത് മാത്രമാണ് അധികരിച്ചിട്ടുള്ളത്, ബാക്കി ഫഅലല എന്നുള്ളത് അടിസ്ഥാനമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ തതൽമദ, ശിഷ്യത്വം സ്വീകരിക്കുക എന്നർത്ഥം, ശിഷ്യനാവുക. അപ്പോൾ ഇതിലെ തൽമദ എന്നുള്ളത് അടിസ്ഥാനമാണ്. എന്നാൽ തതൽമദ എന്നതിലെ തുടക്കത്തിൽ വന്ന ത അധികരിച്ചതാണ്. ഇത് ഒരു പുനർവായന ആണെന്ന് മാത്രം, ബാക്കിയുള്ളതിന്റെ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ഇൻഷാല്ലാ ഈ ക്ലാസ്സിൽ 19-ാമത്തെ പേജിൽ നമ്മൾ ഔസാനിൽ മാദി അസ്സുദാസി, ആറക്ഷരങ്ങളുള്ള മാദിയായ ക്രിയയുടെ വസ്നുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അഥവാ ഫീല് മാദി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മൂന്നക്ഷരങ്ങൾ പഠിച്ചു, നാലക്ഷരങ്ങൾ പഠിച്ചു, അഞ്ചക്ഷരങ്ങൾ പഠിച്ചു. ഇനി ആറക്ഷരങ്ങൾ ഉള്ളതും ഉണ്ട് അറബി ഭാഷയിൽ. എന്നാൽ ഈ ആറക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ മൂന്നക്ഷരങ്ങളിൽ പിന്നീട് അക്ഷരങ്ങൾ വർദ്ധിച്ചു ചേർന്നവയാണ്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നാലക്ഷരങ്ങളുള്ള ക്രിയകളിൽ പിന്നീട് ചില അക്ഷരങ്ങൾ അധികരിച്ചുകൊണ്ട് ആറായി തീർന്നതാണ്. ഈ രണ്ടു നിലയ്ക്കും വരാം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അറബി ഭാഷയിൽ അടിസ്ഥാനപരമായ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന വർദ്ധനവൊന്നും കൂടാതെ വരിക, സാധാരണഗതിയിൽ അത് മൂന്നക്ഷരങ്ങളായിരിക്കും, അതാണ് അറബി ഭാഷയിൽ അധികവും, പിന്നീട് നാലക്ഷരങ്ങൾ ഉള്ളതാണ്. ഇതല്ലാത്തൊരു രൂപം നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആറക്ഷരങ്ങൾ മാദിയായ രൂപത്തിൽ വരുന്ന വസ്നുകളാണ്. നോക്കൂ, ഔസാനിൽ മാദി അസ്സുദാസി, ആറക്ഷരമായി ഉൾക്കൊള്ളുന്ന മാദിയായ ഫീലുകളുടെ വസ്നുകൾ. വഹു അല്ലദി അദദു ഹുറൂഫിഹി, അഥവാ അൽ മാദി അസ്സുദാസി എന്ന് പറഞ്ഞാൽ വഹു അല്ലദി, അതെങ്ങനെയുള്ളതാണ്, അദദു ഹുറൂഫിഹി, അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണം, സിത്തത്തുൻ, ആറെണ്ണമാകുന്നു. ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ, ഇസ്തഫ്അല. ഇസ്തഫ്അല എന്നുള്ളതിൽ അവസാനത്തെ മൂന്നക്ഷരമായ ഫാഉം ഐനും ലാമും, ഇതാണ് അടിസ്ഥാനപരമായ അക്ഷരങ്ങൾ. എന്നാൽ തുടക്കത്തിൽ വന്ന മൂന്നക്ഷരങ്ങൾ ഹംസത്തുൽ വസ്ൽ, ഇസ്തഫ്അല എന്നതിൽ ഇ എന്ന് നമ്മൾ ഉച്ചരിക്കാൻ ഉപയോഗിച്ച ആ ഹംസത്തുൽ വസൽ എന്ന് പറയപ്പെടുന്ന ഹംസ, ശേഷം വന്ന സീൻ, സുക്കൂനുള്ള സീൻ, അതിനുശേഷം വന്ന ഫത്ഹോടുകൂടിയുള്ള ത, ഇവ മൂന്നും അധികരിച്ചു വന്നതാണ്. അപ്പോൾ ഇസ്ത എന്നുള്ളത് അധികരിച്ചതാണ്. എന്നാൽ ഫ അ ല എന്നുള്ളത് അടിസ്ഥാനപരമായ അക്ഷരമാണ്, അഥവാ ഫ ഐനി ലാമ. എന്നാൽ ഹംസ സീന് ത എന്നുള്ളത് അധികരിച്ചു വന്നതാണ്. അപ്പോൾ നോക്കൂ, അടിസ്ഥാനപരമായ മൂന്നും അധികരിച്ച മൂന്നും, 3+3=6. അതുകൊണ്ടാണ് ഇതിന് അൽ മാദി അസ്സുദാസി എന്ന് പറയുന്നത്, അഥവാ ആറക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന മാദിയായ പാസ്റ്റിന്റെ രൂപത്തിലുള്ള ക്രിയകൾ, അതിന്റെ വസ്ന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, അതിന്റെ ഒരു ഉദാഹരണം, ഇസ്തഫല എന്ന വസ്നിൽ വരുന്ന ഒരു ക്രിയയ്ക്ക് ഉദാഹരണം നോക്കൂ. ഇസ്തഗ്ഫറ, പാപമോചനം തേടി എന്നാണ് അതിന്റെ അർത്ഥം.
രണ്ടാം നോക്ക് ഇസ്തഅദന, അനുവാദം ചോദിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഇസ്തഫല എന്ന വസിന് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിക്കവാറും ഉള്ളതിന് ഒരു കാര്യം ആവശ്യപ്പെടുക എന്ന ഒരു അർത്ഥം കൂടി അതിലുണ്ടാകും. ഏതൊരു ഫെയിലാണോ അത് ആവശ്യപ്പെടുക എന്നുള്ളൊരു അർത്ഥത്തിലായിരിക്കും. ഇപ്പോൾ ഇസ്തഗ്ഫറ അഥവാ മഗ്ഫിറത്ത്, പാപമോചനത്തെ തേടുക ആവശ്യപ്പെടുക എന്നർത്ഥമാണ്. ഇസ്തഅദന, അനുവാദം ചോദിക്കുക തേടുക എന്നുള്ളതാണ്. എന്നാൽ എല്ലായ്പ്പോഴും ആ ഒരു അർത്ഥത്തിൽ മാത്രം ഒതുങ്ങിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ശേഷം വരുന്ന ഇസ്തഅജല അഥവാ ധൃതി കാണിക്കുക എന്നുള്ളതാണ്. അതിൽ തൊലബുൽ അജല അഥവാ ധൃതിയെ തേടുക എന്നാണ് അതിന്റെ അർത്ഥം. ധൃതിയെ അന്വേഷിക്കുക അഥവാ ധൃതിപ്പെടുക. അതുപോലെ ഇസ്തംബത ഗ്രഹിച്ചെടുക്കുക അഥവാ ഗ്രഹിച്ച് മനസ്സിലാക്കിയെടുക്കുന്നതിന് തൊലബുൽ നബുത്ത്. അതുപോലെ ഇസ്തഖ്ബല അഥവാ മുന്നിടുക എന്നാണ് അർത്ഥം. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ അർത്ഥം ഈ നിലയ്ക്ക് വ്യത്യാസപ്പെടാം. എന്നാൽ അധികവും ഇങ്ങനെ ഒരു തൊലബ്, ഒരാവശ്യം, ഒരു കാര്യം തേടൽ എന്നൊരർത്ഥം കൂടെ ഉണ്ടാകും. ഉദാഹരണമായി പറഞ്ഞാൽ ഇസ്തൻസറ, സഹായം തേടുക, സഹായം ആവശ്യപ്പെടുക. ഇസ്തിഗാസ, അതിലെ ഇസ്തഗാസ എന്ന ക്രിയ, ഇസ്തഗാസ അഥവാ ഗൗസിനെ തേടുക, സഹായത്തെ ആവശ്യപ്പെടുക, തേടുക. അതുപോലെ ഇസ്തആന, ഇസ്തിആന എന്നതിൽ നിന്ന് വന്ന ഇസ്തആന, അതിലെന്തുണ്ടാകും, സഹായം തേടുക എന്നുള്ളത്. അതുപോലെ ഇസ്തആദ, അഭയം തേടുക. ഈ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞാൽ പാപമോചനം, മഗ്ഫിറത്തിനെ ചോദിക്കുക. ഇസ്തഅദന എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിക്കുക. ഇസ്തഅജല എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കുക. ഇസ്തംബത എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഗ്രഹിച്ചെടുക്കുക. നമ്മൾ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് കാണാം ഇസ്തിംബാത്ത് എന്ന് പറയും, ഒരു കാര്യം ഗ്രഹിച്ചെടുക്കൽ. പ്രമാണങ്ങളുടെ നസിൽ നിന്ന് നമ്മൾക്ക് അതിന്റെ ഉൾസാരങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാകുന്ന ഗ്രഹിച്ചെടുക്കുന്ന ഒരു സംഗതി എന്നുള്ള അർത്ഥത്തിൽ ഇസ്തിംബാത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇസ്തഖ്ബല, ഒരു കാര്യത്തിൽ മുന്നിടുക. ഇസ്തിഖ്ബാലുൽ ഖിബില എന്ന് നമ്മൾ നിസ്കാരത്തിന്റെ നിബന്ധനകൾ കാണാം. ഖിബിലയെ മുന്നിടൽ ആ അർത്ഥത്തിൽ ഇസ്തഖ്ബല, മുന്നിടുക. അപ്പോൾ ഇതിൽ നോക്കൂ, ഇസ്തഗ്ഫറയാകട്ടെ, ഇസ്തഅദനയാകട്ടെ, ഇസ്തഅജരയാകട്ടെ, ഇസ്തംബതയാകട്ടെ, ഇസ്തഖ്ബലയാകട്ടെ, ഇതിൽ അവസാനം വന്ന മൂന്നക്ഷരങ്ങളും അടിസ്ഥാനപരമായ അക്ഷരങ്ങളാണ്. എന്നാൽ തുടക്കത്തിൽ വന്ന മൂന്നക്ഷരങ്ങൾ അത് അധികരിച്ചവയാണ്. ഉദാഹരണം, ഇസ്തഗ്ഫറയിലെ ഗോയിന്, ഫാഇ, റോ എന്നുള്ളത് അടിസ്ഥാനപരമായ അക്ഷരങ്ങളാണ്. ഓഫറ എന്നതിൽ നിന്നാണ് അത് വന്നത്, അഥവാ പുറത്തു, മാപ്പ് നൽകി എന്നൊക്കെ അർത്ഥം, പുറത്തു കൊടുത്തു എന്നർത്ഥം. ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞാൽ ആ മഗ്ഫിറത്തിനെ തേടുക, പുറത്തു തരാൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അസ്തഗ്ഫിറുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, ചോദിക്കുന്നു എന്നർത്ഥം. നമുക്ക് കാര്യം വ്യക്തമാണല്ലോ. ഈ നിലയ്ക്ക് മറ്റുള്ളതും മനസ്സിലാക്കുക. അടുത്തത് നോക്കൂ, ഇഫ്ആല, ഇഫ്ആല ഇതിന് ഉദാഹരണമാണ് ഇഹ്മാറ, ഇസ്മാറ. ഇഹ്മാറ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം പൂണ്ടതാവുക. ഇഹ്മറ എന്ന അതേ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുക, ചുവപ്പ് നിറം പൂണ്ടതാവുക. ഇസ്മാറ, ഇസ്മാറ എന്ന് പറഞ്ഞാൽ കറുപ്പിനും വെളുപ്പിനും ഇടയിലുള്ള അഥവാ ചാരനിറത്തെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക, ചാരനിറം, ഇസ്മാറ. അപ്പോൾ ഒരു വസ്തു ചാരനിറമായി മാറുക. ഇപ്പം ഉദാഹരണത്തിൽ ഇഹ്മാറത്ത് ഐനാഹു എന്ന് പറയും, അഥവാ അവന്റെ ഇരു കണ്ണുകൾ ചുവപ്പ് നിറം പൂണ്ടു എന്നർത്ഥം, കണ്ണുകൾ ചുവന്നു എന്നർത്ഥം. അപ്പോൾ നോക്കൂ, ഇഫ്ആല എന്നതിൽ ആറ് അക്ഷരങ്ങളുണ്ട്. ഇതെങ്ങനെ മനസ്സിലാക്കാം? തുടക്കത്തിലെ ഇഫ് എന്നതിൽ നമ്മൾ ഉപയോഗിച്ച ഇ എന്ന ഹംസത്തുൽ വസ്ൽ അധികരിച്ചതാണ്. എന്നാൽ ശേഷം വന്ന ഫാ അടിസ്ഥാനപരമായ അക്ഷരമാണ്. അതിനുശേഷം വന്ന ഐനും അടിസ്ഥാനപരമായ അക്ഷരങ്ങളാണ്. എന്നാൽ ഐനിന് ശേഷം വന്ന ഇഫ്ആല എന്നതിലെ ആ എന്ന ഐനിനുള്ള ദൈർഘ്യം അലിഫ് എന്നുള്ളത് അധികരിച്ചതാണ്. അപ്പോൾ രണ്ടക്ഷരങ്ങളായി മൊത്തം അധികരിച്ചത് ഇതുവരെ. തുടക്കത്തിലെ ഹംസത്തുൽ വസ്ൽ, ഐനിന് ശേഷമുള്ള അലിഫ്. ഇനി നോക്കൂ, ഇഫ്ആല എന്നാണല്ലോ, ശബ്ദോടുകൂടിയാണല്ലോ. അവിടെ രണ്ട് ലാമുണ്ട്. അതിൽ ഒരു ലാമ് അധികരിച്ചതും ഒരു ലാമ് അടിസ്ഥാനപരവുമായ അക്ഷരമാണ്. അഥവാ ഫഅല എന്നതിൽ ഒരു ഹംസത്തുൽ വസിലും ഒരു അലിഫും ഒരു ലാമും അധികരിപ്പിച്ചുകൊണ്ട് ഇഫ്ആല എന്നാക്കി മാറ്റി. അപ്പോൾ ഫഅല എന്നതിൽ ഹംസ അധികരിച്ചു, അലിഫ് അധികരിച്ചു, അവസാനത്തെ അക്ഷരമായ ലാമ് ഒരെണ്ണം അധികരിപ്പിച്ചു. ഇങ്ങനെയാണ് ഈ ഒരു വസിനുണ്ടാക്കുക. ഈ വസിനിന്റെ മറ്റുദാഹരണങ്ങളാണ് ഇഹ്മാറ, ഇസ്മാറ എന്നുള്ളത്. ശരി, അടുത്തത് നോക്കൂ, ഇഫ്ഔ അല. ഇഫ്ഔ അല എന്നതിൽ ആറ് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നു.
ഇതിൽ അടിസ്ഥാനപരമായ അക്ഷരങ്ങൾ ഫ, ഐന്, അവസാനത്തെ ലാമ് എന്നുള്ളവയാണ്. ഇഫ്, ഔ, അല എന്നതിലെ ഫ, ഒന്നാമത്തെ ഫ, പിന്നീട് വന്ന ഐന്, തൊട്ട് ഫഇന് തൊട്ട് പിന്നാലെയുള്ള ഐന്, എന്നാൽ അതിനുശേഷം വന്ന വോവ്, ഐന് എന്നിവ അധികരിച്ചതാണ്. എന്നാൽ അവസാനം വന്ന ലാമ് അടിസ്ഥാനപരമായ അക്ഷരമാണ്. അപ്പോൾ നോക്കൂ, ഇഫ് ഔ അലയിലെ തുടക്കത്തിലെ ഹംസത്തുൽ വസൽ അധികരിച്ചതാണ്. വാവ് ഇഫ് ഔ അല എന്നതിലെ സുക്കൂനോടുകൂടിയുള്ള വാവ് അധികരിച്ചതാണ്. ആ വാവിന് ശേഷമുള്ള ഫത്ഹയോടുകൂടിയ ഐൻ, അതും അധികരിച്ചതാണ്. എന്നാൽ അവസാനത്തെ ലാമാകട്ടെ അടിസ്ഥാനപരമായ അക്ഷരമാണ്. അപ്പോൾ മൊത്തം ആറ് അക്ഷരങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഈ ആറ് അക്ഷരങ്ങളിൽ മൂന്നെണ്ണം അധികരിച്ചിട്ടുണ്ട്, മൂന്നെണ്ണം അടിസ്ഥാനപരമായ അക്ഷരമാണ്. നോക്കൂ, ഇഖ്ഷൗശന, ഇഖ്ഷൗശന എന്ന് പറഞ്ഞാൽ തഹശന എന്ന് തന്നെയാണ് അർത്ഥം, അഥവാ പരുക്കനാവുക എന്നാണ് അർത്ഥം. ഇപ്പോ തഹശന റജുൽ അല്ലെങ്കിൽ ഇഖ്ഷൗശന റജുൽ, അവനൊരു പുരുഷൻ പരുക്കനായി എന്ന് പറയും, അഥവാ സോർ അഹശിനൻ, അവൻ പരുക്കൻ സ്വഭാവമുള്ളവനായി തീർന്നു എന്നർത്ഥം. അതുപോലെ ഇഖ്ഷൗശന അൽ ഖുബ്സു, ഖുബ്സ് റൊട്ടി, അത് പരുക്കനായി തീർന്നു എന്നർത്ഥം. അപ്പോൾ ഇതിലെ ഇഖ്ഷൗശനയിലെ ആദ്യത്തെ ഹംസത്തുൽ വസിൽ അധികരിച്ചതാണ്. എന്നാൽ ശേഷമുള്ള ഹോ അടിസ്ഥാനപരമായ അക്ഷരമാണ്. ആ ഹോ ഇനി ശേഷമുള്ള ഫത്ഹയോട് കൂടിയ ഷീൻ, അതും അടിസ്ഥാനപരമായ അക്ഷരമാണ്. എന്നാൽ അതിനുശേഷമുള്ള സുക്കൂനുള്ള വാവ് അധികരിച്ചതാണ്. ആ വാവിന് ശേഷമുള്ള ഫത്ഹയുള്ള ഷീൻ, അതും അധികരിച്ചതാണ്. എന്നാൽ അവസാനമുള്ള നൂനാകട്ടെ അത് അടിസ്ഥാനപരമായ അക്ഷരമാണ്, അഥവാ ഹഷിന എന്നതിൽ നിന്നാണ് ഇഖ്ഷൗശന എന്നുള്ളത് രൂപം കൊണ്ടത്. അപ്പോൾ മൊത്തം ആറക്ഷരങ്ങൾ, ഇതിൽ മൂന്നെണ്ണം അടിസ്ഥാനമാണ്, മൂന്നെണ്ണം അധികരിച്ചതാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇഷൗശബ, അഥവാ ഉഷ്ബ് കൊണ്ട് നിറയുക. ഉഷ്ബ് എന്ന് പറഞ്ഞാൽ പുല്ല് എന്നാണ് അർത്ഥം. അഥവാ ഒരു ഇഷൗശബൽ ഹഖിൽ, പാടം പുല്ല് പൂണ്ടതായി തീർന്നു. ഇഷൗശബൽ മൈദാൻ, മൈതാനം പുല്ലുകൾ കൊണ്ട് നിറഞ്ഞു എന്നർത്ഥം, പുല്ലുള്ളതായി തീർന്നു എന്നർത്ഥം. നോക്കൂ, ഇതിൽ മൊത്തം ആറക്ഷരങ്ങളുണ്ട്. ഇതിലെ ഹംസത്തുൽ വസലിന് ശേഷമുള്ള ഐൻ അസിലാണ് അടിസ്ഥാനപരമായ അക്ഷരമാണ്. അതിനുശേഷമുള്ള ഷീനും അടിസ്ഥാനപരമായ അക്ഷരമാണ്. അതിനുശേഷമുള്ള വാവാകട്ടെ അധികരിച്ചതാണ്. അതിനുശേഷമുള്ള ഷീനാകട്ടെ അതും അധികരിച്ചതാണ്. എന്നാൽ ബാ അടിസ്ഥാനപരമായ അക്ഷരമാണ്. നോക്കൂ, നാലാമത്തെ രൂപം ഇഫ് ഔവല എന്നുള്ളതാണ്. ഇഫ് ഔവല, ഇഫ് ഔവല എന്നതിൽ ആറക്ഷരങ്ങളുണ്ട്. അതിൽ മൂന്നെണ്ണം അടിസ്ഥാനമാണ്, മൂന്നെണ്ണം അധികരിച്ചതാണ്. അപ്പോൾ ഇഫ് ഔവലയിലെ ഹംസ, തുടക്കത്തിൽ വന്ന ഹംസ ഇ എന്നുള്ളത് അധികരിച്ചതാണ്, ഹംസത്തുൽ വസിൽ. ശേഷമുള്ള ഫാ അടിസ്ഥാനപരമായ അക്ഷരമാണ്. ആ ഫാഇന് ശേഷമുള്ള ഐൻ, അതും അടിസ്ഥാനപരമായ അക്ഷരമാണ്. എന്നാൽ വാവ് ശബ്ദോടുകൂടി കാണാം. അവിടെ രണ്ട് വാവാണ് അവിടെയുള്ളത്. ആ ഒരു അക്ഷരത്തിന് ശബ്ദം വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് രണ്ടക്ഷരമാണ് എന്നതാണ്. അപ്പോൾ രണ്ട് വാവുണ്ട്. ആ രണ്ട് വാവും ഇവിടെ അധികരിച്ചതാണ്. എന്നാൽ അവസാനത്തെ ലാമാകട്ടെ അടിസ്ഥാനപരമായ അക്ഷരമാണ്. അപ്പോൾ ഇഫ് ഔവല എന്നതിലെ ഒരു ഹംസയും രണ്ട് വാവും ഇതിൽ അധികരിച്ചിരിക്കുന്നു. എന്നാൽ ഫാഉം ഐനും ലാമും ഇതിന്റെ അടിസ്ഥാനപരമായ വസ്നാണ്. അപ്പോൾ ഇഫ് ഔവല എന്നുള്ളത് മൂന്നക്ഷരങ്ങൾ അധികരിച്ചുകൊണ്ടുള്ള അൽ മാവി അസുദാസി എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വസ്നാണ്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഇജിലൗവദ. ഇജിലൗവദ എന്നതിലെ തുടക്കത്തിലെ ഹംസ അധികരിച്ചതാണ്. എന്നാൽ ജീമും ലാമും അടിസ്ഥാനപരമായ അക്ഷരമാണ്. എന്നാൽ ശേഷം വന്ന ഇജിലൗവദയിലെ വാവ്, ശബ്ദോടുകൂടിയ വാവ്, രണ്ട് വാവുകൾ അത് അധികരിച്ചതാണ്. എന്നാൽ അവസാനത്തെ ദാലാകട്ടെ അടിസ്ഥാനപരമാണ്. ഇതുപോലെയാണ് ഇലൗവത്വ. ഇലൗവത്വ എന്നുള്ളതും ഈ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇജിലൗവദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കാര്യം സംഗതി കഴിഞ്ഞു പോവുക, തുടർന്ന് കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് അർത്ഥം. അല്ലെങ്കിൽ ഒരു സംഗതി ധൃതിയിൽ തുടരുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ധൃതിയിൽ തുടരുക അല്ലെങ്കിൽ കഴിഞ്ഞു പോവുക എന്നർത്ഥം. എന്നാൽ ഇലൗവത എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യത്തെ ചേർക്കുക, ചേർത്ത് പിടിക്കുക. ഇലൗവത്തു ഇലയ്യ എന്ന് പറയും. ഞാൻ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു, അഥവാ വമന്തു ഇലയ്യ, എന്നിലേക്ക് ഞാൻ ചേർത്ത് പിടിച്ചു എന്നർത്ഥത്തിലാണ്. അല്ലെങ്കിൽ തഅല്ലഖ ബിഹി, ഒന്നുമായി ചേർന്ന് നിൽക്കുക, ഒട്ടി നിൽക്കുക എന്നർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് ഇലൗവത എന്നുള്ളത്.
ശരി, അഞ്ചാമത്തെ രൂപം ഇഫ് അൻലല എന്നുള്ളതാണ്. ഇഫ് അൻലല, ഇതിലെ ഇഫ് അൻലല എന്നതിലെ തുടക്കത്തിലെ ഹംസത്തുൽ വസിൽ അധികരിച്ചതാണ്. എന്നാൽ ശേഷം വന്ന ഫാ അടിസ്ഥാനപരമായ അക്ഷരമാണ്. അതിനുശേഷമുള്ള ഐൻ അതും അടിസ്ഥാനപരമായ അക്ഷരമാണ്. എന്നാൽ അതിനുശേഷമുള്ള നൂന് അധികരിച്ചതാണ്. അപ്പോൾ രണ്ടക്ഷരം അധികരിച്ചതാണ് ഇതുവരെ. നോക്കൂ, ശേഷം രണ്ട് ലാമുകളുണ്ട്. ഇതിൽ ഒരു ലാമ് അടിസ്ഥാനപരമായ അക്ഷരവും മറ്റൊരു ലാമ് അധികരിച്ചതുമാണ്. ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ ശബ്ദോടുകൂടിയല്ല പ്രയോഗിക്കുക, ഇവിടെ ആ ലാമുകൾ രണ്ട് ലാമുകളായി കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇഫ് അൻ ലല എന്നാണ് ഉപയോഗിക്കുക, ഇഫ് അൻ ല എന്നല്ല ഉപയോഗിക്കുക. കാരണം അവിടെ രണ്ട് സുക്കൂണുകൾ അടുപ്പിച്ചു വരും എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ഇഫ് അൻ ലല എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. അലാമുകൾ രണ്ട് ലാമായി സ്വതന്ത്രമായി ഉച്ചരിച്ചുകൊണ്ട് തന്നെ ഹർക്കത്ത് നൽകിക്കൊണ്ട്. ഇതിൽ മറ്റൊരു ഉദാഹരണമായി മനസ്സിലാക്കാവുന്നത് ഇഹ്റഞ്ജമ. ഇഹ്റഞ്ജമ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചു കൂടി, ഇജ്തമ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നീട് അല്ലെങ്കിൽ പിൻവാങ്ങി എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഒരു കാര്യം തീരുമാനിച്ചു പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങിയാൽ അതിന് ഇഹ്റഞ്ജമ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ഇഹ്റഞ്ജംതു അൻ ഖദാഇദ്ദൈൻ, കടം വീടാൻ ഉദ്ദേശിച്ചതിൽ നിന്ന് ഞാൻ പിൻവാങ്ങി, കടം വീടാൻ പിന്നെ ഞാൻ ഉദ്ദേശിച്ചില്ല, അത് ഒഴിവാക്കി എന്നർത്ഥം. അതുപോലെ ഇഫ്രൻഖഅ, ഇഫ്രൻഖഅ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെറുതായി കൂടുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഭിന്നിക്കുക എന്ന അർത്ഥത്തിലും ഇഫ്രൻഖഅ, വേറിട്ട് നിൽക്കുക എന്ന അർത്ഥത്തിലും ഇഫ്രൻഖഅ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫ്അൻലല പോലെ തുടക്കത്തിൽ ഹംസത്തുൽ വസിൽ അടിസ്ഥാനപരമാണ്, അല്ല അധികരിച്ചതാണ്. എന്നാൽ ഹ അടിസ്ഥാനപരമാണ്, റോ അടിസ്ഥാനപരമാണ്. എന്നാൽ നൂൻ അതിലെ അധികരിച്ച അക്ഷരമാണ്. എന്നാൽ ജീമും മീമും ഇതിൽ അടിസ്ഥാനപരമാണ്. ഞാനിവിടെ പറഞ്ഞതിൽ ഒരു തിരുത്ത് വരേണ്ടതുണ്ട്, ക്ഷമിക്കണം, ഒരു തിരുത്ത് വരേണ്ടതുണ്ട്. ഇതിലെ ഇത് നാലക്ഷരങ്ങളിൽ നിന്ന്, അടിസ്ഥാനപരമായ നാലക്ഷരങ്ങളിൽ നിന്ന് അധികരിച്ച രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇഫ് അൻലല എന്നുള്ളത്. അത് മൂന്നക്ഷരങ്ങളിലല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫ് അൻലല എന്നതിലെ തുടക്കത്തിലെ ഹംസ അധികരിച്ചതാണ്. എന്നാൽ ശേഷം വന്ന ഫാ ഐന് അത് അടിസ്ഥാനപരമായ അക്ഷരങ്ങളാണ്. എന്നാൽ സുക്കൂനോടുകൂടിയുള്ള നൂന് അത് അധികരിച്ചതാണ്. എന്നാൽ ശേഷം വന്ന രണ്ട് ലാമുകളും അടിസ്ഥാനപരമായ അക്ഷരങ്ങളാണ്. അഥവാ ഇത് രൂപം കൊണ്ടത് റുബായിൽ നിന്നാണ്, അഥവാ അടിസ്ഥാനപരമായി നാലക്ഷരങ്ങളുള്ള ക്രിയയിൽ നിന്നാണ് രണ്ടക്ഷരങ്ങൾ അധികരിച്ചുകൊണ്ട് മൊത്തം ആറക്ഷരങ്ങളായി ഈ രൂപത്തിൽ വന്നത്. ഞാൻ തുടക്കത്തിൽ ഓർക്കാപ്പുറത്ത് പറഞ്ഞതാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഈ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം ഇഹ്റഞ്ജമ എന്നതിലെ തുടക്കത്തിൽ വന്ന ഹംസത്തുൽ വസിൽ അധികരിച്ചതാണ്. എന്നാൽ ഹാ റോ അടിസ്ഥാനപരമായ അക്ഷരമാണ്. അതിനുശേഷം വന്ന സുക്കൂനുള്ള നൂനാകട്ടെ അത് അധികരിച്ചതാണ്. എന്നാൽ ജീമ് മീമ് എന്നുള്ളത് അടിസ്ഥാനപരമായ അക്ഷരമാണ്. ഇഫ്രൻഖഅ എന്നതിലും ഹംസ അധികരിച്ചതാണ്. എന്നാൽ ഫാ റാ അടിസ്ഥാനമാണ്. എന്നാൽ സുക്കൂനുള്ള നൂന് അധികരിച്ചതാണ്. എന്നാൽ ഖാഫ് ഐൻ എന്നുള്ളത് അടിസ്ഥാനമാണ്. ഇനി അവസാനമായ ഒരു വസ്ന് കൂടെയുണ്ട്, ഇഫ് അലല്ല. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായ നാലക്ഷരങ്ങളിൽ നിന്ന് രണ്ടക്ഷരങ്ങൾ അധികരിച്ചുകൊണ്ട് ആറക്ഷരമായി തീർന്ന വസ്നാണ്. ഇതിലെ തുടക്കത്തിലെ ഹംസത്തുൽ വസിൽ അധികരിച്ചതാണ്. എന്നാൽ ശേഷമുള്ള ഫാ അത് അടിസ്ഥാനപരമായ അക്ഷരമാണ്. അതിനുശേഷമുള്ള ഐൻ അതും അടിസ്ഥാനപരമായ അക്ഷരമാണ്. അതിനുശേഷമുള്ള ലാം അടിസ്ഥാനപരമായ അക്ഷരമാണ്. എന്നാൽ അവസാനം ശബ്ദോടുകൂടിയുള്ള രണ്ട് ലാമുകളിൽ ഒന്ന് അധികരിച്ചതും ഒന്ന് അടിസ്ഥാനപരവുമാണ്. അതും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്, ഇഫ് അലല്ല എന്നുള്ളത്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത്മ അന്ന, ശാന്തമാവുക എന്നർത്ഥം, ശാന്തമാവുക എന്നർത്ഥം. അപ്പോൾ ഇതിലെ ഇത്മ അന്നയിലെ ഹംസ അധികരിച്ചതാണ്. എന്നാൽ ത്വ സുക്കൂനുള്ള ത്വ അത് അടിസ്ഥാനമാണ്. അതിനുശേഷമുള്ള മീം അതും അടിസ്ഥാനമാണ്. എന്നാൽ മീമിന് ശേഷമുള്ള ഹംസ അടിസ്ഥാനമാണ്. എന്നാൽ നൂന് ശബ്ദോടുകൂടി വന്നിരിക്കുന്നു. അതിൽ ഒരക്ഷരം അധികരിച്ചതും ഒരക്ഷരം അടിസ്ഥാനപരവുമാണ്. അതുപോലെ തന്നെയാണ് ഇഷ്മ അസ്സ. ഇഷ്മ അസ്സ എന്ന് പറഞ്ഞാൽ ഒരു അസ്വസ്ഥത തോന്നുക,
പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, ഇദാ ദുക്കിറല്ലാഹു വഹദഹു ഇസ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ, അല്ലാഹുവിനെ മാത്രമായി പ്രസ്താവിക്കപ്പെട്ടാൽ ഹൃദയത്തിൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങളിൽ ഒരു അസ്വസ്ഥതയുണ്ടാകും. ഇന്നലക്ക് തുടക്കത്തിലെ ഹംസത്തുൽ വസിൽ അധികരിച്ചതും ശേഷമുള്ള ഷീൻ അടിസ്ഥാനമാണ്, മീമ് അടിസ്ഥാനമാണ്, ഹംസ അടിസ്ഥാനമാണ്. എന്നാൽ രണ്ട് സായി വന്നിരിക്കുന്നു, അതിൽ ഒരു സായി മാത്രമാണ് അടിസ്ഥാനം, എന്നാൽ മറ്റൊരു സായി അത് അധികരിച്ചതാണ്. തംബീഹുൻ, മറ്റൊരു ഉണർത്തൽ. ونحن في هذا الكتاب നമ്മൾ ഈ ഗ്രന്ഥത്തിൽ, انما ندرس تصريف وزن استفعل, استفعل എന്നതിന്റെ എന്ന വസിനിന്റെ സർഫ് ചെയ്യൽ മാത്രമാണ് പഠിക്കുന്നത്. ഫഖത്ത്, അത് മാത്രമായിക്കൊണ്ട്. ലികസ്റത്തി ഇസ്തിഅമാലിഹി, അതാണ് ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നത്. വനത്രുക്കു ബഖിയത്തൽ ഔസാൻ, മറ്റു വസിനുകൾ നമ്മൾ സർഫ് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല, അത് ഒഴിവാക്കുന്നു. ലിഖില്ലത്തിൽ അഫ്ആലി ഫിഹ, അത്തരം ഫീലുകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ. വൈബൻ തൈസീറൻ അല ത്വാലിബിൻ മുബത്തദി, മാത്രമല്ല തുടക്കക്കാർക്ക് കുറച്ച് എളുപ്പം കിട്ടാനും വേണ്ടി. വബില്ലാഹി തൗഫീഖ്, അള്ളാഹുവിനെ കൊണ്ടാണ് എല്ലാവിധ കാര്യങ്ങൾ യോജിപ്പും നമുക്ക് ലഭിക്കുക, അനുഗുണമായി തീരുക. നമുക്ക് ആ രൂപങ്ങൾ വേണമെങ്കിൽ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ, ഇവിടെ പുസ്തകത്തിൽ ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പറഞ്ഞു പോകാം, അതിന് പ്രശ്നമില്ല. ഇതുവരെയുള്ളത് നമ്മൾ കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും.